പ്രിയ ജനാധിപത്യ വിശ്വാസികളെ, ഓട്ടോ വോട്ടിന്റെ ഇന്നത്തെ യാത്ര ബുധനൂരിലെ ഇഷ്ടികക്കളത്തിലേക്കാണ്. ചെങ്ങന്നൂരിലെ ഇഷ്ടികക്കളങ്ങൾക്കും ഓട്ടോ വോട്ടിനോട് ചിലത് പറയാനുണ്ട്. ഒരു കാലത്ത് നിരവധി പേരുടെ അടുപ്പ് പുകഞ്ഞിരുന്നത് ഈ ഇഷ്ടികക്കളങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് അവയുടെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ്. എങ്ങനെയാട്ടാ, പണിയൊക്കെ ഉണ്ടോ? പണിയൊക്കെ ഇപ്പോൾ കുറവാണ്. ഇനിയിപ്പോൾ പണി ഓണം കഴിഞ്ഞ് മഴയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലേ പണിയുള്ളൂ. പിന്നെ ഇവിടെ കട്ട ലോഡിങ്ങേ ഉള്ളൂ. ഈ സാധാരണ ഇങ്ങനെ ഒരുപാട് പണി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണോ അത്? ആ, നേരത്തെ ചൂള ഇഷ്ടംപോലെ നാടഞ്ഞുള്ളൊക്കെ ഉള്ളായിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ അത് കുറഞ്ഞു. പിന്നെ മണ്ണ് ബിസിനസ്സായി അത് നല്ല നിർത്തലാക്കി. ഇനിയിപ്പം പണി വളരെ കുറഞ്ഞു. പിന്നെ മറ്റുള്ള പണിക്കൊക്കെ മറ്റുള്ള സ്ഥലത്തോട്ടൊക്കെ ആൾക്കാർ പോവുക. പണിയാൻ ആളെ കിട്ടുന്നുണ്ടോ? പണിയാൻ ആൾ ഇപ്പോൾ ചുരുക്കമാണ്. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലായി. അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ മനസ്സിലായി ഇവിടെ പണി കുറവാണെന്നുള്ള. അപ്പോൾ വരുന്നവർ പോവുക. പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. കിത്തനെ സാലുവ ആപ്പ് ആ മേരെ തോ ഇതാർ കം സെ കം ദസാലുവ ദസാലുവ മലയാളം പഠിച്ചോ? ആ, ചെറുതായിട്ട് കയറി. അതെ, എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട് ആ പണി? ഇപ്പം കുറവാ, പണിയില്ല. പണിയെടുത്ത സമയത്ത് അത്യാവശ്യം കൂലിയൊക്കെ കിട്ടിയിരുന്നു. കൂലിയൊക്കെ കിട്ടിയിരുന്നു. ഈ കട്ടക്കൊക്കെ ഇപ്പോൾ നല്ല വില കിട്ടുന്നുണ്ടോ? കട്ടയ്ക്ക് ഇപ്പോൾ ഇവിടെ കൂടുതൽ ചൂള ഇല്ലാത്തതുകൊണ്ട് ഉള്ളതിന് 9 രൂപ 10 രൂപ ഒക്കെ വില. അത് പല രീതിയിൽ. ഈ മേഖലയുടെ പ്രതിസന്ധി എന്താ ശരിക്കും? ഇഷ്ടി മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശോധന തീർന്നു. ഈ വർഷം കൊണ്ട് അത് പരിശോധന തീർന്നു. ഇവരെങ്ങും ഇല്ലത് ഇവിടെ മാത്രമേ ഉള്ളൂ. കുറച്ച് കെട്ട ബാലൻസ് വന്നു. അത് നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതും തീർന്നു. ഈ ഈ പണി നിന്നു പോകുന്നതേ മണ്ണ് ചെളി മണ്ണ് വേണം. അത് കിട്ടാനില്ല നാട്ടിലെങ്ങും. ഇപ്പോൾ എങ്ങനെ എടുക്കാനെ കൊണ്ട് ജനങ്ങൾ സമ്മതിക്കുന്നില്ല. കൃഷിക്കാരായാലും മറ്റ് നാട്ടുകാരും. ഈ ചെളി മാത്രമല്ല, പണിക്കാരെ കിട്ടാത്തതും പ്രശ്നമല്ലേ? അതെ, ഇപ്പം പണി ആളുകളെ കിട്ടാൻ മുഷ്കിലാണ്. അത് കാരണം കൊണ്ട് പണി തന്നെ കാർഷിക മേഖല ഇവിടെ പൊതുവേ നാമവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആളുകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തൊഴിൽ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ ആളുകളാണ്. സർക്കാർ ഭാഗത്തുനിന്ന് എന്ത് സഹായമാണ് അവല്ല, ഈ ആളുകൾക്ക് തൊഴിൽ കിട്ടണം. തൊഴിൽ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ്. കുടിവെള്ളം ഇല്ല. ഓരോ പഞ്ചായത്തിലും ഓരോന്ന് ചെയ്ത് കാണുന്ന കാണുമ്പം നമുക്ക് അതിനെക്കുറിച്ച് പറയാനല്ലേ പറ്റത്തുള്ളൂ. അവർ ചെയ്യുന്നില്ലല്ലേ. ഇവർ ജയിച്ച പാർട്ടി അരങ്ങ് പോകും അങ്ങ്. ഞങ്ങൾക്ക് ചെയ്യാം, ഇന്നത് ചെയ്യാമെന്ന് പറയുന്നതേ ഉള്ളൂ. ആരും ഒന്നും സാധിച്ചിട്ടില്ല ഇതുവരെ. എന്തോ സാധിച്ചിട്ടുണ്ട്, ആ അതേ ഉള്ളൂ. ഇവിടെ മാറി മാറി ഓരോരുത്തർ ഭരിക്കുന്നുണ്ട്, വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പ്രദേശത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് മെയിൻ വിഷയം. ഈ ഇഷ്ടികളങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് കുടിവെള്ളം ഇല്ലാതെ? അതുകൊണ്ടൊന്നുമല്ല. ഇവിടെ ഈ പഞ്ചായത്ത് നമ്മുടെ ഈ ഞങ്ങളുടെ ഈ പുതിയ പഞ്ചായത്തിലെ ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ഈ ഫണ്ട് എന്ത് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥന്മാർക്കോ പഞ്ചായത്ത് മെമ്പർമാർക്കോ അറിയത്തില്ല. അത് ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നുമില്ല അവർ. ഇഷ്ടികക്കളങ്ങളും കളം മാറുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളിൽ നാടുപിടിക്കാനുള്ള ഓട്ടത്തിലുമാണ്. ഇഷ്ടികയ്ക്കുള്ള മണ്ണ് കണ്ടെത്താനാകാതെ ഓട്ടോ വോട്ടും മടങ്ങുകയാണ്.